ഉള്ളവരെ ഏവർക്കും സ്വാഗതം. 2021-22 വർഷത്തെ നിങ്ങളുടെ വരുമാനത്തിന് ആൻറ്റിസിപ്പേറ്ററി ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി ഓരോ മാസവും എത്ര തുക TDS അഥവാ ടാക്സ് അടയ്ക്കണമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സാലറി വാങ്ങിക്കുന്ന എല്ലാവരും അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ എത്ര തുകയാണ് ആകെ സാലറി ലഭിക്കുക എന്നും അതിന് എത്ര തുകയാണ് TDS വരുന്നതെന്നും കണക്കാക്കി ആ TDS തുക മാർച്ച് മാസത്തെ സാലറി മുതൽ നൽകേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ടാക്സ് അടപ്പിക്കൽ നിങ്ങളുടെ DDOയുടെ അഥവാ സ്ഥാപന മേധാവിയുടെ ഉത്തരവാദിത്തമാണ്. ടാക്സ് ആകെ 1200 രൂപ ആണെങ്കിൽ പോലും അത് 12 ഗഡുക്കളായി ഡിവൈഡ് ചെയ്ത് മാസം 100 രൂപ വീതം TDS അടയ്ക്കേണ്ടതാണ്. അതേസമയം ടോട്ടൽ ടാക്സ് 10,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ TDS അടച്ചിട്ടില്ലെങ്കിൽ അവസാനം ഫൈനായിട്ട് ഒരു വലിയ തുക നിങ്ങൾ അടയ്ക്കേണ്ട അവസ്ഥ വരുന്നതാണ്. 2021-22 വർഷത്തെ ആൻറ്റിസിപ്പേറ്ററി ടാക്സ് കണക്കാക്കാൻ ഈസി ടാക്സ് എന്ന ടാക്സ് സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്പറായ സുധീർ കുമാർ സാറിൻ്റെ തന്നെ വളരെ ലളിതമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് വിൻഡോസിലും അതേപോലെ ഉബുണ്ടുവിലും 2 വെർഷനുകൾ ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ഇത് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയൊരു വിൻഡോയിലാണ് എത്തുക. ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസുകളും എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. മുകളിൽ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങളുടെ പേരും ഡെസിഗ്നേഷനും മറ്റു ഡീറ്റെയിൽസുകളും എൻ്റർ ചെയ്ത് നൽകുക. താഴെ കാണുന്ന പേ എന്ന ഈ കോളത്തിൽ നിങ്ങളുടെ ബേസിക് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. മാർച്ച് മാസം മുതൽ പുതിയ സാലറി ആയതുകൊണ്ട് അത് പ്രകാരമുള്ള ബേസിക് ഇവിടെ എൻ്റർ ചെയ്ത് നൽകുക. അഥവാ നിങ്ങൾക്ക് പുതിയ ബേസിക് അറിയില്ലെങ്കിൽ പഴയ ബേസിക്കിന് പകരമായി വരുന്ന പുതിയ ബേസിക് എത്രയാണെന്നറിയാൻ താഴെ ഒരു PDF ഫയൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത കോളം DA ആണ്. അത് ഓട്ടോമാറ്റിക്കായി അവിടെ ഫില്ലായി വരുന്നതാണ്. അഥവാ നിങ്ങൾക്ക് DAയിൽ വല്ല മാറ്റവും വരുത്തണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലതുവശത്ത് കാണുന്ന ഈ ഒരു കോളത്തിൽ ആ DA തുക എൻ്റർ ചെയ്ത് നൽകിയാൽ മതി. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ DAയുടെ എമൗണ്ടും മാറുന്നതാണ്. ഈ ഒരു കോളം HRA അഥവാ ഹൗസ് റെൻ്റ് അലവൻസ് എൻ്റർ ചെയ്ത് നൽകാനുള്ളതാണ്. പുതിയ HRA നിങ്ങൾക്കറിയില്ലെങ്കിൽ താഴെ നൽകിയിട്ടുള്ള PDF ലിങ്കിൽ HRAയും കാണാവുന്നതാണ്. ഇതുകൂടാതെ മറ്റേതെങ്കിലും അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെഡിങ് നൽകിക്കൊണ്ട് ഈ കോളങ്ങളിൽ അതിൻ്റെ എമൗണ്ടുകൾ നൽകാവുന്നതാണ്. പുതിയ പേരവിഷൻ പ്രകാരം CCA സിറ്റി കോമ്പൻസേഷൻ അലവൻസ് നിർത്തലാക്കിയിട്ടുണ്ട്. ഓരോ മാസവും ലഭിക്കുന്ന ടോട്ടൽ സാലറി ഈ ഒരു കോളത്തിൽ അപ്പിയർ ചെയ്യുന്നതാണ്. അടുത്ത ഭാഗം ഡിഡക്ഷൻസ് ആണ്. ഓരോ മാസവും നിങ്ങൾ നൽകുന്ന PF, SLI, GIS, LIC, NPS തുടങ്ങിയവ എത്രയാണോ ആ തുകകൾ അതിൻ്റേതായ കോളങ്ങളിൽ എൻ്റർ ചെയ്ത് നൽകുക. ഓരോ മാസത്തെയും ഡിഡക്ഷൻ്റെ ടോട്ടൽ ഈ ഒരു കോളത്തിൽ അപ്പിയർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ താഴെ എവിടെയാണ് ടോട്ടൽ DA എരിയർ, പേ റിവിഷൻ എരിയർ, പേ എരിയർ എന്നിവ നൽകേണ്ടത്. അതിലേതെങ്കിലും തുക PFലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ തുക ഈ വലതുവശത്ത് കാണുന്ന ബോക്സുകളിൽ എൻ്റർ ചെയ്ത് നൽകണം. ശമ്പള പരിഷ്കരണം പ്രകാരമുള്ള പേ റിവിഷൻ എരിയർ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല, പക്ഷേ DA എരിയർ ലഭിക്കുന്നതാണ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ. അതുകൊണ്ട് ആ തുക നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകുന്നത് ഉചിതമായിരിക്കും. പക്ഷേ പലർക്കും അറിയില്ല എത്ര തുകയാണ് DA എരിയറായി ലഭിക്കാനുള്ളത് എന്ന്. അത് നിങ്ങൾക്ക് അറിയാൻ സഹായിക്കുന്ന ഒരു PDF ഫയൽ പിന്നീട് ഈ വീഡിയോയുടെ താഴെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂടാതെ ഓരോരുത്തർക്കും ലഭിക്കാനുള്ള പേ റിവിഷൻ അരിയർ എത്രയാണെന്നും ആ PDF ഫയലിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേസമയം ഈ ഒരു DA എരിയർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മുൻവർഷത്തെ വരുമാനമായി 10E പ്രകാരം കാണിക്കാവുന്നതാണ്. അങ്ങനെ കാണിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു DA എരിയർ ഇപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ താഴെ കാണുന്ന ലീവ് സറണ്ടർ എന്ന ബോക്സിലാണ് ലീവ് സറണ്ടർ കാണിക്കേണ്ടത്. അതിൻ്റെ തൊട്ടു താഴെയായി ഫെസ്റ്റിവൽ അലവൻസ് 2,750 രൂപയാണ് കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നത്. ആ ഒരു തുക ഇവിടെ കാണിക്കുക. ഇനി ഇതിൻ്റെ താഴെയുള്ള സെല്ലുകളിൽ ഒന്നാമതായി HRA ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ ആ തുക എൻ്റർ ചെയ്ത് നൽകാനുള്ള ഇടമുണ്ട്. അതേപോലെ പ്രൊഫഷണൽ ടാക്സ് 2,500 രൂപയായിരിക്കും പലർക്കും ആ തുക എൻ്റർ ചെയ്ത് നൽകുക. അതേപോലെ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ്, ഹൗസിംഗ് ലോൺ എടുത്തവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് തുക എൻ്റർ ചെയ്യാനുള്ള ഇടവും ഇവിടെ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് നൽകാൻ സാധിക്കില്ല. ഏകദേശം അപ്രോക്സിമേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു എമൗണ്ട് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എൻ്റർ ചെയ്ത് നൽകുന്നതായിരിക്കും ഉചിതം. പിന്നെ ഇവിടെ കാണുന്ന ഈ ലൈനുകളിൽ ATC പ്രകാരമുള്ള മറ്റു ഡിഡക്ഷനുകൾ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ട്യൂഷൻ ഫീസ്, അതേപോലെ പ്രിൻസിപ്പൽ പാർട്ട് ഓഫ് ഹൗസിംഗ് ലോൺ റീപേയ്മെൻറ്റ്, അതേപോലെ മറ്റു വല്ലതുമുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് എമൗണ്ടും അവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഇതിൻ്റെ താഴെ ഇവിടെ ATD പ്രകാരമുള്ള മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നൽകാനുള്ള ഇടമുണ്ട്. അതേപോലെ ATG പ്രകാരമുള്ള CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള എമൗണ്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ തുക എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്.
എല്ലാ തുകകളും കൃത്യമായി എൻ്റർ ചെയ്ത് നൽകിയ ശേഷം ഇവിടെ കാണുന്ന എൻ്റർ ദ നമ്പർ ഓഫ് മന്ത്സ് റിമൈനിങ് ടിൽ ഫെബ്രുവരി 2022 എന്ന ലൈനിൽ 12 എന്ന് എൻ്റർ ചെയ്ത് നൽകുക. നമുക്ക് ആകെ അടയ്ക്കാനുള്ള ടാക്സിനെ 12 മാസങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്ത് TDS ആക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായി മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് TDS എന്ന ലൈനിൽ 6500 എന്ന് കാണാവുന്നതാണ്. ഞാൻ അടയ്ക്കേണ്ടത്, ഓരോ മാസവും അടയ്ക്കേണ്ട തുക 6500 രൂപയാണ്. അതിൻ്റെ മുകളിലായി 78434 രൂപ എന്ന് കാണാം. അതാണ് ഞാൻ ആകെ അടയ്ക്കേണ്ട തുക. 6500 എന്നത് ഒരു റൗണ്ട് ചെയ്തിട്ടുള്ള ഫിഗറാണ്. ഈ ഒരു വർഷവും രണ്ട് രീതിയിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നൽകാനുള്ള അവസരമുണ്ട്. പഴയ രീതിയും പുതിയ രീതിയും, ന്യൂ റെജിം, ഓൾഡ് റെജിം. ഈ ഒരു രണ്ട് രീതിയിലും ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത്, അതായത് കുറഞ്ഞ ടാക്സ് ഏതിലാണോ വരുന്നത്, അത് ഓട്ടോമാറ്റിക്കായി സെലക്റ്റായി വരുന്നതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിൽ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം ഈ കാര്യങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പഴയ രീതിയിൽ എത്ര ടാക്സ് ആണ് വരുന്നത്, പുതിയ രീതിയിൽ എത്ര ടാക്സ് ആണ് വരുന്നത്, അത് തമ്മിലുള്ള വ്യത്യാസം, എത്രയാണ് ബെനിഫിറ്റ് ഉള്ളത്, എല്ലാം നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രകാരം കണ്ട് മനസ്സിലാക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെയാൽ ഇവിടെ താഴെ കാണുന്ന ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് A4 പേപ്പറിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള വരുമാനം, അതേപോലെ ഡിഡക്ഷൻസ്, അതേപോലെ നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ടാക്സ്, TDS ആയി അടയ്ക്കേണ്ട തുക, എല്ലാ കാര്യങ്ങളും അതിൽ നൽകിയിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.